ആലപ്പുഴ എസ് ഡി കോളേജ് പ്രിൻസിപ്പലിനെ വീണ്ടും തടഞ്ഞുവെച്ച് SFI. കോളേജിൽ നിന്നും പുറത്താക്കിയ SFI പ്രവർത്തകരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നടപടി. പുറത്താക്കിയ SFI നേതാവിനെ തിരിച്ചെടുക്കേണ്ടെന്ന് കോളേജ് കൌൺസിൽ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ ആവശ്യം ഉന്നയിച്ച് കോളേജിലെ അധ്യാപകരെ ഉൾപ്പെടെ SFI തടഞ്ഞുവെച്ചിരുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, കഴിഞ്ഞ ദിവസമാണ് SFI ഈ കോളേജിലെ തന്നെ അധ്യാപകരെ ഇത്തരത്തിൽ തടഞ്ഞുവെച്ചത്. ഇപ്പോൾ പ്രിൻസിപ്പലിനെ വീണ്ടും തടഞ്ഞുവെച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ അറിയാൻ സാധിക്കുന്നത്? SFI യുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ ആലപ്പുഴ ST കോളേജിൽ തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. SFI ASF സമരത്തെ തുടർന്ന് സംഘർഷത്തെ തുടർന്ന് SFI യുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ രണ്ടുപേരെ കോളേജിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇവരെ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും SFI സമരവുമായി പ്രതിഷേധവുമായി രംഗത്തുള്ളത്. SFI യുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്നും അതേ രീതിയിൽ തന്നെ പ്രിൻസിപ്പലിനെ മുറിക്കുള്ളിൽ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർഗമാണ് SFI സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സമരത്തിൽ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത കരുതൽ തടങ്കലിൽ പാർപ്പിച്ചാണ് ശേഷം പ്രതിഷേധം ശമിപ്പിച്ചത്. ഇന്ന് ഇതേ രീതിയിൽ തന്നെ പ്രിൻസിപ്പലിനെ, വനിതാ പ്രിൻസിപ്പലിനെ മുറിക്കുള്ളിൽ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ ഗരാവോ ചെയ്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് SFI പ്രവർത്തകർ. കോളേജിൽ നിന്നും SFI നേതാവിനെ ഉൾപ്പെടെ മറ്റൊരാളെ, രണ്ടുപേരെയാണ് പുറത്താക്കിയിരുന്നത്. ഇവരെ തിരിച്ചെടുക്കണമെന്നാണ് SFI ഇപ്പോൾ ആവശ്യം ഉന്നയിക്കുന്നത്. എന്നാൽ ഇവരെ തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് കോളേജ് കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ SFI പ്രവർത്തകർ വീണ്ടും പ്രിൻസിപ്പലിനെ പൂട്ടിയിട്ട് ഗരോവ ചെയ്യുന്നതടക്കമുള്ള നിഷ്ഠമായിട്ടുള്ള സമര രീതികളിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. കീർത്തനാണ്.